the Lord. Upon Praia, Wanda, Avalandana, Nina Kutariana, Kutariana, the Varanda. Praise the Lord. Nino, the good second of Vikuanum, Nina Castangalin, Nerakisakai, my Ripan, Nineka, Kalaria, Stotram, Butimutta, Varimora, Butimutta, Nina, Susan Pikuan, and Kalibu Lavalana, and the Varanda, and the Pai. Hello. Praise the Lord. ദൈവത്തിന്റെ ബൈബിളിൽ വിഭാഗം ദൈവം സാക്ഷിയായതുകൊണ്ട് ദൈവത്താൽ ഉറപ്പിക്കപ്പെട്ടതുകൊണ്ട് ന്യായപ്രമാണത്താൽ ബന്ധിപ്പിക്കപ്പെട്ടതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൾ നിന്റെ കൂട്ടാളിയും പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് നിന്റെ ധർമ്മപത്നിയുമാണ് പ്രൈസ് ദി ലോർഡ് അവൾ കൂട്ടാളിയാണ് അല്ലേ നിന്റെ ആവശ്യത്തിനും നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും അവളെന്താണെന്ന് അറിയാമോ കൂട്ടാളിയാണ് അത് കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഒന്ന് കൊരിന്ത ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് കൊരിന്ത 7:10 വിവാഹം കഴിയാത്തവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത് പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം വിവാഹം എന്താണ് വിവാഹം നിങ്ങൾ പിരിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് വിവാഹം കൂടാതെ പാർക്കണം പിരിയാൻ നോക്കിയിരിക്കുകയാണ് എന്താ അമേരിക്കൻ പശ്ചാത്തലം അനുസരിച്ച് പിരിയാൻ നോക്കിയിരിക്കുകയാണ് വേറൊരെണ്ണത്തിന് എന്ത് ചെയ്യാന് അപ്പൊ നോക്കുക ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്താൽ ഉറപ്പിക്കപ്പെട്ട ദൈവം സാക്ഷിയായ ആ വിവാഹം എന്ത് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് വേർപിരിഞ്ഞാൽ നീ എന്തായിരിക്കണം വിവാഹം കൂടാതെ മറ്റൊരുവളുടെ പുറകെ പോകാൻ പാടില്ലെന്നാണ് എന്ത് പറയുന്നത് യേശുക്രിസ്തു അദ്ദേഹം യേശുക്രിസ്തു നമ്മെ ഉപദേശിക്കുന്നതും നമ്മോട് പറയുന്നത് മൂന്ന് വിഭാഗം എന്താണെന്ന് അറിയാമോ അത് പാവനമാണ് പരിശുദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ വിശുദ്ധ വിഭാഗം അല്ലെ വിഭാഗം എന്താണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ വിഭാഗം എന്തായിരുന്നു അതൊരു പാവനമായ കർമ്മമായിരുന്നു അല്ലേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നാൽ ഇന്നത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ വിഭാഗത്തിന്റെ പാവനതയും പരിശുദ്ധതയും എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്റെ ബൈബിളേ ദൈവം കൽപ്പിക്കുന്ന വിവാഹം ദൈവം ആലോചിച്ച് അരുളി ചെയ്യുന്ന വിവാഹം എന്ന് പറയുന്നത് അത് പാവനമാണ് അത് പരിശുദ്ധമായ വിവാഹമാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കുടുംബ ജീവിതത്തിന്റെ പവിത്രത ചിലരൊക്കെ പറയാറില്ലേ രാത്രിയിൽ സൂര്യൻ ഉദിക്കണം ആരുടെ തനി സ്വഭാവം കാണണമെങ്കിൽ നമ്മുടെ നാടൻ ചെല്ല ഹല്ലേലൂയ രാത്രിയിൽ സൂര്യൻ ഉദിക്കണം ചിലരുടെയൊക്കെ തനിനിറം കാണണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പാപനമായ വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിപാപനമായ കർമ്മത്തെ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാണ് മനുഷ്യൻ അശുദ്ധമാക്കുകയാണ് ആ പാപനമായ വിവാഹം ഹല്ലേലൂയ സ്തോത്രം 4 വിവാഹം ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി 28:1 എങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കണം ആരെ വിവാഹം കഴിക്കണം ഉൽപ്പത്തി 28:1 നിന്റെ പശ്ചാത്തലം ഏതാണ് നിന്റെ പാരമ്പര്യം ഏതാണ് നീ എന്ത് ചെയ്യരുത് കനാന്യ സ്ത്രീകളിൽ നിന്ന് നീ എന്ത് ചെയ്യരുത് ഭാര്യയെ എടുക്കരുത് കാരണം ഹല്ലേലൂയ സ്തോത്രം അവർ ജാതീയ ദേവന്മാരെ സേവിക്കുന്നവരും അവർ ജാതീയ ദേവന്മാരെ ആരാധിക്കുന്നവരുമാണ് നീയോ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനായതുകൊണ്ട് നീ എന്ത് ചെയ്യരുത് അപ്പം വിവാഹം എവിടുന്നായിരിക്കണം
കുലം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതൊരു ബന്ധമായി പോവാനുള്ള സാധ്യതയുണ്ട്. അവിശ്വാസിയുമായി ഇണയില്ല പിണ കൂടുവാൻ ആർക്ക് പാടില്ല? വിശ്വാസിക്ക് പാടില്ല. കാരണം എന്താണെന്നറിയാമോ? നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവളാണ്, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവളാണ്. ദൈവം നിന്നെ വിളിച്ചതുകൊണ്ടും ദൈവം നിന്നെ വേർതിരിച്ചതുകൊണ്ടും വിശുദ്ധിക്കും പ്രമാണത്തിനും മാത്രം ചേരുന്നത് എന്ത് ചെയ്യാവൂ? എന്ത് ചെയ്യാവൂ? നിന്റെ ജീവിതത്തിൽ പാടുള്ളൂ. അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് പാടുള്ളത് എന്താണ്, പാടില്ലാത്തത് എന്താണ്? നീ എന്ത് ചെയ്യരുത്, നീ എന്ത് ചെയ്യണം? എന്താ ചെയ്യരുതാത്തത്? അവിശ്വാസികളുമായി നീ എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം തന്റെ പുത്രൻ, ഇസഹാക്ക് തന്റെ പുത്രനെ വിളിച്ചു പറയുകയാണ്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്? കാരണം ഞാൻ ദൈവത്തിന്റെ വിളി കേട്ടവനാണ്, ഞാൻ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പാടുള്ളൂ. നമുക്കറിയാം എന്ത് സംഭവിക്കും, അല്ലെ? മരിച്ചായാൽ എന്താ സംഭവിക്കുന്നത്? സലോമോൻ രാജാവ് കല്യാണം കഴിച്ചു അല്ലേ, അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കൊണ്ടുവന്നു. അവസാനം അവർ കൊണ്ടുവന്നവരെ കൂട്ടത്തിൽ എന്തുകൂടെ ഉണ്ടായിരുന്നു? അവിടുത്തെ ചിലതും കൂടെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ജാതീയ, അല്ലെങ്കിൽ കനാന്യ സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ പോയാൽ കിട്ടുന്നത് അവിടുന്നും ഇവിടുന്നും ചിലതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മാത്രം വിവാഹം കഴിക്കുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. രണ്ട് ദിനവൃത്താന്തം 8:11. ശലോമോൻ ഫറവോന്റെ മകളെ ദാവീദ് നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യ പാർക്കരുത്. സലോമോൻ അവിടെ ഒരു കാര്യം പറഞ്ഞു, ഇസ്രായേൽ രാജാ ദൈവം അഭിഷേകം ചെയ്ത ഇസ്രായേൽ രാജാവായിരിക്കുന്ന ദാവീദിന്റെ കൊട്ടാരത്തിൽ ആര് പാർക്കാൻ പാടില്ല? ഫറവോന്റെ മകൾ ആരുടെ കൊട്ടാരത്തിൽ പാർക്കാൻ പാടില്ല? അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ മകൾ, മിസ്രയീം രാജാവിന്റെ മകൾ പാർക്കുവാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം, നമ്മുടെ സമയം തീർന്നു. ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സന്തോഷിപ്പാൻ. യെശയ്യ പ്രവചനം 62:5. യെശയ്യ 62:5. യൗവനക്കാരൻ പെണ്ണിന്റെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നത് പോലെ ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നിൽ സന്തോഷിക്കും. സദൃശവാക്യം 31:10, 18:22. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില എന്താണ്? ഭാര്യക്ക് കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയുടെ പ്രസാദം എന്ത് ചെയ്യുന്നു? അപ്പൊ കല്യാണം കഴിച്ചാൽ എന്താ ലഭിക്കുന്നത്? സന്തോഷം, നന്മ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാം ലേഖന കർത്താവ് പറയുകയാണ് എന്താണെന്ന് അറിയാമോ? വിഭാഗം എല്ലാവർക്കും എന്താണ്? കിടക്ക നിർമ്മലവും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ. ഭർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ചില കാര്യങ്ങൾ
അവളെ കരുതുവാൻ, അവളുടെ കഷ്ടങ്ങളിൽ സഹായിയായി, അവളുടെ ബുദ്ധിമുട്ടുകളിൽ സഹായിയായി. അവൾക്ക് വേണ്ടുന്ന വസ്ത്രം, പാർപ്പിടം, ഹല്ലേലൂയ, അവൾക്ക് വേണ്ടുന്നതെല്ലാം ആര് ദാനം ചെയ്യണമെന്ന് അറിയാമോ? ഭർത്താവ് ദാനം ചെയ്യണം. അതുപോലെ ഭാര്യയും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തന്നെത്താൻ കീഴ്പ്പെട്ട്, തന്നെത്താൻ അനുസരിച്ച് ജീവിക്കുന്നവളായി തീരണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അതെന്താണെന്ന് അറിയാമോ? ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് വിവാഹം. ദൈവം അഭിഷേകം ചെയ്തതാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടതും ദൈവം സാക്ഷിയായിരുന്നതുമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത് പവിത്രമാണ്, അത് പാവനമാണ്. കുടുംബ ജീവിതത്തിൽ അകപ്പെട്ട നിനക്ക് ഹല്ലേലൂയാ സ്തോത്രം, ലോകത്തിലെ ആൾക്കാർ ഓടുന്നത് പോലെ ഓടുവാൻ പറ്റില്ല. കാരണം എന്താ? നീ പാവനമായ വിവാഹവും പവിത്രമായത് കൊണ്ട് ലോകത്തിന്റെ പിറകെ നിനക്ക് ഓടുവാൻ കഴിയുകയില്ല. വിവാഹ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അവിശ്വാസികളുമായി ഇണയില്ലാപ്പിടെ കൂടുവാൻ നിനക്ക് പാടില്ല. ഹല്ലേലൂയാ സ്തോത്രം. ഇന്ന് പകരമേ ദൈവകരങ്ങളെ സമർപ്പിക്കാം. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും. ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും. ദൈവം സാക്ഷിയായിരുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും. ഇന്ന് പകൽക്കാലം നമ്മെ ഒരു നിമിഷം പരിശോധിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കാം. Yeah.